season 2. ചിരയുടെ മഹാരഥന്മാർ ജീവിച്ചിരുന്ന കേരളത്തിന്റെ ഈ മണ്ണിൽ കോമഡിയുടെ മുന്നേറ്റം നടത്തിയ വേദി. വെൽക്കം ടു അനദർ എൻചാന്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജയകുമാർ ആൻഡ് മഞ്ജു പിള്ള. പ്രേക്ഷകരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മൾ കാണുന്നുണ്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും വിക്രിയകൾ അല്ലേ ശ്രീകുട്ട? ഒരുപാട്. ഓക്കെ ഓക്കെ ഓക്കെ. കഥാപാത്രം നിലയിൽ ആർക്കാണ് കൂടുതൽ ബുദ്ധി? രണ്ടുപേർക്കുമില്ല. ജയകുമാർ ഇപ്പോൾ നായകനായി ഒരു ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ ക്യാരക്ടർ. ആ ചിത്രത്തിന്റെ പേര് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കും ഇവിടെ. അതായിപ്പം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, ഇപ്പം എൻ്റെ ഡബ്ബിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. നല്ല പേരാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മിനി സ്ക്രീനിൽ കൂടുതലും കോമഡിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ വലിയ തിരശീലയിൽ മഞ്ജു അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് മഞ്ജു പിള്ള. ഞങ്ങൾ ഒരുമിച്ച് പേരായിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആ സീരിയൽ, അത് ഇപ്പോഴും ഞങ്ങൾക്ക് മിസ്സാകുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ആ സീരിയലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അതിൻ്റെ ഹ്യൂമർ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും, രസിച്ചിട്ടുണ്ടാവും. ആ ഓരോ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ആ പോർഷനിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് ഡയറക്ടർ മഞ്ജുവിനോട് പറയും. പിന്നെ ആ മഞ്ജു വന്ന് ആ ഒരു ഇമോഷണലായിട്ടുള്ള കാര്യം, മഞ്ജു ഗ്ലിസറിനൊന്നും ഇടാതെ മഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞ് അഭിനയിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ട്, അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ആ സെറ്റ് പെട്ടെന്ന് സൈലൻ്റ് ആവും. അത് മഞ്ജു എന്ന ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ്, ടാലൻ്റാണ്. അത് ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയാണ്, എനിക്ക് അഭിനയിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് മഞ്ജു പിള്ള. ഈ അനർഗള അനർഗള സൗന്ദര്യധാമം മാത്രമല്ല, ഇപ്പം ഭയങ്കര ഒരു മേക്ക് ഓവർ, എല്ലാവരും ഞെട്ടിപ്പോയി. ദൈമേ, നമ്മൾ കണ്ട മഞ്ജു പിള്ളയാണോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ 16 വയസ്സിലെ പെൺകുട്ടിയായിട്ട് വന്ന് നിൽക്കുന്ന അത്ഭുതത്തോടുകൂടി പെൺകുട്ടികളെല്ലാം നോക്കി നിൽക്കുകയാണെങ്കിൽ കൈപോക്കാം, പക്ഷെ കൈയടിക്കാം. ഓക്കെ, അപ്പൊ മഞ്ജു, മോള് മോള് 10 കേട്ടോ എക്സാം നടത്തിലായി. എന്റെ അമ്മേ, ഒരു വയസ്സുള്ളപ്പോഴാണ് ഒരു വയസ്സുള്ളപ്പോ അഭിനയിച്ചാണ്, 10. ഓക്കെ, മഞ്ജുവിന്റെ ഹസ്ബൻഡിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്തനായിട്ടുള്ള ക്യാമറാമാൻ. ദൃശ്യം എന്ന ചിത്രം, പാപനാശം എന്ന ചിത്രം, ഈ ചിത്രങ്ങളുടെ എല്ലാം ക്യാമറാമാനായ സുജിത് വാസുദേവാണ് മഞ്ജുവിൻ്റെ ഹസ്ബൻഡ്. രണ്ട് ചിത്രങ്ങൾ, അതിലൊന്ന് റിലീസായി കഴിഞ്ഞു, ജെയിംസ് ആൻഡ് ആലീസ്. അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുജിത്താണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജയകുമാറിൻ്റെ വിശേഷങ്ങൾ? എൻ്റെ എനിക്ക് മകനും മകളുമാണ്. ആ, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. വെരി ഗുഡ്. ആ, അപ്പോൾ ഇപ്പം ഞാനും പൊണ്ടാട്ടിയും സിംഗനടി വോട്ട് സിഗരത്തിൽ നേരെ സിഗരത്തെ അടന്താൾ വാനത്തേറെ என் பேரு பழையப்ப, இளம்பட்ட நடையப்ப, என்னோடு உள்ளதெல்லாம் இளஞ்சங்க பழையப்ப, நெஞ்சிலாறு பழையப்ப, பின்னில் 100 பழையப்ப, கூத்தம் ஒன்று வருகையில் 10 வீரல் பழையப்ப. பாசமுள்ள மனிதனப்பா, நாமீச வச்ச குழந்தையப்பா, என்றும் நல்ல தம்பி நானப்பா, நன்றியுள்ள ஆளப்பா, தாலாட்டி வளர்ந்தது தமிழ்நாட்டு மண்ணப்பா. சிங்க நடை போட்டு சிகரத்தில் ஏறு, என் பேரு படையப்ப, இளவட்ட நடையப், என்னோடு உள்ளதல்ல இளஞ்சிங்க படையப்பா. நெஞ்சிலாறு பழையப்ப, பின்னில் 100 பழையப்ப, யுத்தம் முன்பு வருகையில் 10 வீரல் பழையப்ப, 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 பாசமுள்ள மனிதனப்பா, நாம் மீச வச்ச குழந்தையப்பா. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരംകുളം ജവഹർ സെൻട്രൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ചലച്ചിത്ര
നിങ്ങളെ ഈ വേദിയിൽ കിട്ടിയിട്ട് അതിൻ്റെ നിങ്ങളുടെ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ രസം കുറച്ച് നിമിഷങ്ങൾ നിങ്ങളിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിക്കുക. ദാറ്റ്സ് ഓൾ. ഞാൻ പറയാം, ഭാര്യ ഭർത്താവ് വിവാഹ വാർഷികാഘോഷത്തിന് റിമിയും ശ്രീകുട്ടനും വരുന്നു. നിങ്ങളുടെ ആദ്യം കുറച്ച് മോമെൻറ്സ് വേണം. ഞങ്ങളൊക്കെ ഗസ്റ്റുകളായിട്ട് ചെറുതായിട്ട് വരും, അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഞാൻ വരും. അങ്ങനെ ഒരു ചെറിയൊരു ഇംപ്രൊവൈസേഷൻ എന്ത് വേണോ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു മോളു, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 10th വാർഷികമാണ്. സങ്കടപ്പെടുന്ന എന്തിനാ? അല്ലാതെ ഒരു നോർമല. എനിക്ക് ഈ വികാരപാരവശ്യം കയറുമ്പം കരച്ചിൽ വരും. നല്ലൊരു ദിവസമല്ലേ മോക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയ്ക്കായിട്ട് ഞാൻ എന്ത് സമ്മാനമാണ് വാങ്ങിച്ചു തരേണ്ടത്? എന്തും തരൂ. എന്തും തരും? എന്തും? എന്തും? പ്രോമിസ്? പ്രോമിസ്? എനിക്കേ, എനിക്കേ നിനക്ക് 12 pounds ഒരു മാങ്ങാമാല മേടിച്ചു തരുമോ? പിന്നെ എന്ത് മേടിച്ചു പറഞ്ഞതോ? പറയുമ്പോ ഒരു മാന്യത വേണ്ടേ? 12 pounds എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? വല്ല 1.5 pounds ഒക്കെ ആണെങ്കിൽ 1.5 pounds കൊണ്ട് കൊടുത്താ മതി നിങ്ങളുടെ അമ്മക്ക്. അല്ല ആ മോക്ക്, ഞാൻ ഏതാണ്ട് ഈ ഇപ്പൊ ഈ ഇതുണ്ടല്ലോ ഈ കമ്മല്, ഇത്രത്തോളയുള്ളു. അത് ചേട്ടൻ ഒരു വലിയ കമ്മല്, അതാണ്ട് ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് ഇങ്ങനെ ഒരുങ്ങണം, ഇങ്ങനെ വേണ്ട. പിന്നെ എനിക്ക് ഇങ്ങനെ 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 ഉള്ളത് മതി. ഇങ്ങനെ 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 ഉള്ള അയ്യോ സന്തോഷേട്ടന് കിരിചേം. സന്തോഷേട്ടാ വാ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്താണ്, ഇന്ന് വിവാഹ വാർഷികമാണ്? 10th വിവാഹ വാർഷികം അല്ലേ? അല്ലെ, ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ആവട്ടെ. അപ്പൊ സന്തോഷേട്ടൻ ഒരു ഷർട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തോ കൊണ്ടുവന്നു? അല്ല, ഇത് സന്തോഷേട്ടന് വാങ്ങിച്ചാണോ അതോ ഈ ചേട്ടന് വാങ്ങിച്ചാണോ? സോറി, പേര് മാറിപ്പോയി. മിസ്റ്റർ വല്ലഭനാണ് ഈ ഷർട്ട് വല്ലഭനോ? എന്റെ കെട്ടിയോന്റെ പേര് നീ എന്നാ മാറ്റിയേ? അങ്ങനെയല്ലായിരുന്നു. നമ്മള് ഫാമിലി ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഇപ്പൊ റീസെന്റ് പരിചയപ്പെട്ടല്ലേ. ഞാനിങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസിൽ പോയി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഒരു മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് പറ്റിയ. എനിക്ക് കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് സമ്മാനം ചേട്ടാ ദാരിദ്ര്യമാണോ? ഒരു 10,000 rupees ഉണ്ടായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു പാട്ട് ഞാൻ ഒരു എപ്പോഴും 10,000 rupees. ചേട്ടൻ അങ്ങനെയാ, ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ, ഒത്തിരി ഉള്ളപ്പം നമ്മൾ കൂടുതൽ വിനയം കാണിക്കണം. ഒരുപാട് വേണ്ട കേട്ടോ. ഞാൻ സാധാരണ വിനയം കാണിച്ച് കുനിഞ്ഞു പോവാറുണ്ട്, കുനിയനായി പോവാറുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഷർട്ട് ഇപ്പൊ വല്ലഭന് കിട്ടി. അപ്പൊ ചേട്ടന് മാലു ചേട്ടാ, സുഖമാണോ? സുഖം ചേട്ടാ. ചേട്ടാ സുഖം? സുഖമാണ്. ആണോ? വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് മാലു. വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് മാലു. ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് വല്ലഭൻ. ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് വല്ലഭൻ. വിളിക്കാതെ ആരാണ്ട് വന്നു? അയ്യോ, ഒന്ന് മാറിക്കേ. എങ്ങോട്ട് പോണം? എന്റെ മോഹനേട്ടൻ. ഏ മോഹനേട്ടനോ?
പണ്ട് നമ്മള് ഇടുക്കിയിലെ മാങ്കാങ്കാങ്കാങ്കുഴി അല്ല മാങ്കാങ്കുഴിയിൽ ഞാൻ കുഴി വീണപ്പോ ചേട്ടനല്ലേ എന്നെ രക്ഷിച്ചത്? അയ്യോ, ഞാൻ മാങ്കാങ്കുഴി വന്നിട്ടേ ഇല്ല. ആ കുഴിയിൽ വെച്ചിട്ടാ ഞങ്ങളെ പ്രണയം മുട്ടിട്ടത്. ഞാൻ ജോലി ചെയ്ത ചേട്ടാ, ഞാൻ പണ്ടേ പറയാറില്ലേ എനിക്ക് മീശുള്ളവരെ ഇഷ്ടല്ലെന്ന്. ദേ, അന്ന് മോഹനേട്ടന് മീശയില്ല, ഇന്ന് മോഹനേട്ടന് മീശയില്ല. എന്നെ ആദ്യം കല്യാണം കഴിച്ച ആളാ എന്റെ മോഹനേട്ടൻ. എനിക്ക് പണ്ട് പോലെ മീശയില്ല. അതാ ഞാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഫുഡ് എപ്പോഴായിരിക്കും സെർവ് ചെയ്യുക? ഒന്ന് വേണ്ടായിരിക്കും. ഇവിടെ ആരെക്കാലത്തിലുള്ള ഒരു ചേനക്കാര്യം എന്റെ കുടുംബം ഇപ്പൊ തകർന്നോണ്ടിരിക്ക. ചേച്ചി, കുറച്ച് സമയത്തൊന്ന് മാലതി. അന്ന് മാലതി കുറച്ച് സമയത്തൊന്ന് മാറി നിൽക്കണം. എന്തിനേ? ഇങ്ങേരായിരുന്നു എന്റെ ആദ്യത്തെ ഭർത്താവ്. എന്റെ മാലതി സത്യമല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയില്ല. കള്ളം പറയുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭാര്യ തരുന്നു, ഇതിന് വേണ്ടി എനിക്ക് അപ്പോഴേ സംശയമുണ്ട്. എനിക്ക് ഞാൻ ഏലക്ക വാങ്ങിക്കാൻ പോകുന്ന മര്യാദക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കണം കേട്ടോ. എനിക്കറിഞ്ഞോ, ഞാൻ ഭർത്താവ് ഒരു ജീവിക്കുന്നുള്ളേ ഉള്ളു. എല്ലാം ഇതല്ലേ എല്ലാം. നീ ഇത് വിശ്വസിക്കരുത് ചേട്ടാ. നമുക്ക് പോവാം. പറ്റത്തില്ല. അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം. ഇന്ന് വാർഷിക. അയ്യോ, 10 വർഷമല്ലേയുള്ളൂ. എനിക്ക് ബോധം വെച്ചപ്പോ മുതൽ ഞാൻ ഇങ്ങനെ പ്രേമിക്കുക. വേറൊരു കേസുണ്ട്, വേറൊരു കേസുണ്ട്. അതായത് ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ എവിടെ കെട്ടിയ ശേഷം വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ പിടിച്ചെന്ന് പറഞ്ഞുതരാം. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു കറുത്ത കമ്പിളി ഇങ്ങനെ മൂടി ഒരു രൂപം ഇവളുടെ പിന്നെ ബെഡ്റൂമിലോട്ട് പോകുന്നു. ഇവളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അടുക്കളയിലാണല്ലോ കിടക്കുന്നത്. അപ്പോഴ് ഈ രൂപം ഇങ്ങനെ വന്നത് ഞാൻ ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ എറിയും കൊടുത്തു. അമ്മേ, ആ വിളി ഈ പുള്ളിയിലെ വിളിക്കത്തുള്ളൂ. സത്യം പറ. ഇത് നിന്റെ ആരാ? അതെന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവ് അറിയാലോ നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ലേ? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്നേ. ഞാൻ കല്യാണം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം സൂ ഒന്ന് കാണണം, എന്നെ കൊണ്ടുപോയി കാണിക്കോ ചേട്ടാന്ന്. ഇങ്ങനെ എന്നെ കൊണ്ടുപോയൊക്കെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിലേക്ക് ചോദിച്ചു നോക്കും. അതെന്താടോ? അതായത് അവിടെ ഇല്ലാത്ത എന്തുണ്ട് ചേച്ചി? പിന്നെ വേഴാമ്പലുണ്ട്, വാനമ്പാടിയുണ്ട്, നീലക്കുയിലുണ്ട്. ഇനിയിപ്പോ അതാ 7:30 മുതൽ കാട്ടുകുരങ്ങ് വരാൻ പോകുന്നു. പിന്നെ പരസ്പരം കാണിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇതെല്ലാത്തിനെയും പരസ്പരം കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പരസ്പരം കാണിച്ചു കൊടുത്തു. ഇതിൽ കൂടെ തലക്ക് വെളുപ്പില്ലാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതാ പറഞ്ഞത് എനിക്ക് എന്റെ മോഹനേട്ടനെ മതി. എനിക്ക് ഇതിലൊരു മധ്യസ്ഥം വേണം. എനിക്ക് എന്റെ കെട്ടിയെ വിട്ടു തരാൻ പറ്റത്തില്ല. ചേച്ചി, ഒരു കാര്യം ചേച്ചി, ഞാൻ ഒരു ഒരു ഭേദഗതി പറയാം. അവരൊരുമിച്ച് ജീവിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ചേച്ചി, എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടു കിട്ടണം. കാരണം അറിയാ, ഇവരെ മുൻ ഭർത്താവാണിത്. വിശ്വട്ടെ അല്ലേ? എനിക്ക് എന്റെ ആദ്യത്തെ ഭർത്താവിനെ വിട്ടു കിട്ടണം. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്താണെന്ന് മനസ്സിലായി സാറേ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 വർഷമേ ആയുള്ളൂ. 6 വർഷം കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നടക്കുന്ന നിനക്ക് നാണോ ഇല്ലേ? എന്തിനാ സാറേ ഇവള് അടികൊണ്ട് ചാവുന്ന? അതിനൊക്കെ വിട്ടുകൊടുക്കുന്നില്ലല്ലോ. നിനക്ക് എത്ര രൂപ വേണം? സത്യം പറ. സത്യം പറ. അയ്യോ, ഞാൻ പൈസക്കൊന്നും അല്ല. പൈസക്ക് ഇവനുമായിട്ട് ഇതേപോലെ പല വീടുകളിലും പോയിക്കോ. സോറി സോറി, തെറ്റി പോയതാട്ടോ. എം ജി ഏട്ടാ, അയ്യോ, എനിക്ക് വേണ്ടിട്ട് പാട്ട് പാടി തന്ന ചേട്ടന് ഓർമ്മയില്ലേ? പൊൻവീണ നിന്നുള്ളിൽ, ആ ഉള്ളിലെ ഞാനാ ഞാൻ. അയ്യോ, വാ ചേട്ടാ, നന്നായോ. എനിക്ക് മുഖങ്ങൾ തമ്മിൽ മാറിപ്പോയി. നീ നേരത്തെ പറയണ്ടിരുന്ന എത്ര പാട്ടാ ഞാൻ പാടിയിരിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. അപ്പൊ സ്ഥിരം അണ്ണ ഇടുക്കിയിൽ വരാറുണ്ടായിരുന്നല്ലേ? ഇടുക്കിയിൽ വരാറില്ലേ, അതിന്റെ അടുത്തൊക്കെ വരാറുണ്ട്. അടുത്ത് വന്നാ മതിയല്ലോ. ഇടോ, ഇനിയെങ്കിലും ഒരു കാര്യമുണ്ട്. ഏത് സ്കിറ്റിന് ഒരു ക്ലൈമാക്സ് വേണം. ഇനി പറ, നിന്റെ ഉദ്ദേശം എന്താ? നിന്റെ ഉദ്ദേശം എന്താ? നീ എന്തിനാ ഇവിടെ വന്നത്? സാറേ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ടുവരാറില്ല. കാരണം ഇതിന്റെ ഓപ്പണിങ്ങും ക്ലൈമാക്സും പാട്ടും എല്ലാം സാറ് തന്നെ തരുമെന്ന് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് പറയാം. നീ കേട്ടോ,
ഇത് മാലു. ആരെന്നറിയോ? എന്റെ ഭാര്യ സുലുവിന്റെ ട്വിൻ സിസ്റ്റർ. ഇതാണ് മാലു. എന്റെ ഭാര്യയുടെ അനിയത്തിയാണ്. തിയേറ്ററിൽ വെച്ച് കണ്ടെന്നും പാർക്കിൽ വെച്ച് കണ്ടെന്നും അത് ഇവളുടെ ചേച്ചി. ഇവളെ പോലെ ഇരിക്കും. അവളെന്റെ ജീവനാണ്. അവളെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മാലു. ആ സുലുവിന്റെ ഓർമ്മയില് ഇവിടുന്ന് പോകേണ്ടത് ഞാനാണ്. ചേട്ടാ, ഇവിടെ എന്തായാലും പൊളിഞ്ഞു പൊളിഞ്ഞു. നമുക്ക് പോയാലോ? നമ്മുടെ ഫ്ലോറ് മാറിപ്പോയോ? എനിക്ക് സാറിനോട് ചോദിച്ചാലോ? ഒരു സെക്കൻഡ്. വരൂ 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 റിമി പ്ലീസ്. പ്രേക്ഷകരോട് പറയുകയാണ്, 100% സത്യസന്ധമായി പറയാണ്, ഇതിലെ ഒരു ഡയലോഗ് പോലും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. 100% ഇംപ്രൊവൈസേഷൻ ആയിരുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും മഞ്ജു, ജയകുമാർ, റിമി, മായ, ഓഫ് കോഴ്സ് നമ്മുടെ ബിനു വി കമൽ ആൻഡ് എം ജി ശ്രീകുമാർ. അപ്പൊ ഇതിനെന്തായാലും ഒരു ഒരു ക്യാപ്ഷൻ വേണ്ടേ? വേണം. ഗുലുമാൽ ഗുലുമാൽ ഗുലുമാൽ, അവനവൻ കുരുക്കുന്ന കുരുകേഴ്ചെടുക്കുമ്പോൾ ഗുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ വീഴ്ത്തുമ്പോൾ ഗുലുമാൽ, അവനവൻ കുരുക്കുന്ന കുരുകേഴ്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ ഞെകിയുമ്പോൾ ഗുലുമാൽ 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 ഗുലുമാൽ. കണ്ട് അഡിക്റ്റായ അമ്മായിയമ്മയും മരുമകളും ഒരുമിച്ചിരുന്ന സീരിയലിന്റെ കഥകൾ ചർച്ച ചെയ്യുന്നു, കഥാപാത്രത്തിന്റെ വേഷവിധാനങ്ങളെ പറ്റി പറയുന്നു. ഇതെല്ലാത്തിന്റെ ഇടയിൽ കിടന്നു ഉരുകുന്ന പാവം ഒരു ഗൃഹനാഥൻ ചേട്ടൻ. ഈ ത്രെഡുമായിട്ട് ടീം റോക്ക് ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നാളെ മുതൽ നീ വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നത് എന്റെ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറെ കൂടെയാണ്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചെറ്റത്തരം പറയുന്നു. മോളെ, അമൃതേ, അമ്മായിക്ക് എന്ത് പറ്റിയ? ഇതൊന്നും ഹിസ്സൈൻ അബ്ദുള്ളയുടെ കബീറു പെണ്ണ്. പക്ഷെ അതിന് ഉണ്ണി എവിടെ ഉണ്ണി എവിടെയെന്നാണല്ലോ വിളിക്കുന്നത്. നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആകുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. ലോക ചരിത്രത്തിൽ ഇതുവരെയും സീരിയല് കണ്ടു കണ്ട് ഒരു പെണ്ണും ഗർഭിണിയായിട്ടില്ല. നിങ്ങളെ വീട്ടിൽ ടി വി ഇല്ലേ? ഉണ്ട്. പിന്നെന്ത് കുഴപ്പം? അവിടെ ഇരുന്ന് സീരിയല് കണ്ടു കരഞ്ഞ ഭാര്യയുടെ മക്കളെ മുന്നിൽ നാണം കെടും. നിങ്ങൾക്കറിയോ, സീരിയൽ ഡിഫെക്ട് മാനി എന്നാണ് ഈ അസുഖത്തിനെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഈ അസുഖത്തിന്റെ വൈറസുകൾ കേരളത്തിലെ സ്ത്രീകൾക്കിടയിലേക്ക് ആദ്യമായിട്ട് പകർത്തിയത് മധുമോഹൻ എന്നൊരു വ്യക്തിയാണ്. അമ്മ അകത്ത് പോവാനാണ് പറയണേ. പോടാ അവിടെ നിന്ന് ഇന്ന് ഞാൻ. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ജീവിതത്തിൽ സീരിയലിന്റെ ഒരു അംശം കൂടുതലായാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്യാട്രിസ്റ്റ് എത്തുന്നു. അങ്ങനെ ഇവിടെ ഇതാ സംഭവ ബഹുലമായ ചിരി മുഹൂർത്തങ്ങളുമായി സീരിയലും ജീവിതവും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം റോക്ക്. തെന്നലേ മണി തെന്നലേ, നിന്റെ നെഞ്ചിലെ പൂമണം ആരുമറിയാതൊളിപ്പിച്ചു വെക്കണതെന്തിനാണ്? ഓ എന്തിനാണ്? തെന്നലേ നിന്റെ നെഞ്ചിലെ പൂമണം ആരുമറിയാതൊളിപ്പിച്ചു വെക്കണത് എന്തിനാണ്? ഓ എന്തിനാണ്? ഓഫീസിൽ നിന്ന് വന്ന് നേരം തൊട്ടൊരു കൊഞ്ചലും പാട്ടും കൊഴലും ഒക്കെ എന്ത് പറ്റി? എടി ശിവേ,
എന്തോ? ഞാൻ നിന്റെ ആരാണ്? ഭർത്താവ്. അത് നിനക്ക്. ഞാൻ ഓഫീസിൽ ആരാണ്? നിങ്ങൾ ആ ബാങ്കിലെ സാധാ ക്ലർക്ക്. എന്നാൽ നാളെ മുതൽ നീ വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നത് എന്റെ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറെ കൂടെയാണ്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചെറ്റത്തരം പറയുന്നു. മനോശം പറഞ്ഞ ചവിട്ടി കൂട്ടിക്കളഞ്ഞ നിങ്ങളാ ഞാൻ ഇന്ന്. ഞാനേ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാ. എന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നു. എടി പുല്ലേ, അതല്ലടി എനിക്ക് ക്ലർക്ക് സ്ഥാനത്ത് നിന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയെന്ന്. അയ്യോ അതായിരുന്നു അതിങ്ങനെയൊക്കെ പറഞ്ഞ. ഓ എടി പൊട്ടഗുണാപ്പി, ഞാൻ ഇത്തിരി കാവ്യാത്മകമായി പറഞ്ഞതാണടി. ഇതിനെയൊക്കെ എന്റെ വീട്ടിലോട്ട് കെട്ടിയെടുത്ത് എന്നെ പറഞ്ഞാതിയല്ല. എടി സമയ ആറായി, നിനക്കൊരു നിലവിളക്ക് വെക്കണോന്ന് ഇതുവരെയെങ്കിലും തോന്നിയാ? കൊള്ളാം, അത് തീർന്നിട്ട് എത്ര വർഷമായി. എന്തോന്ന്? നിലവിളക്ക് സീരിയല്. ഓ നിന്റെ മണ്ട അടിച്ച് കീറിഞ്ഞായി. എടി അതല്ല, ഒരു നിലവിളക്ക് കൊളുത്തി വെക്കാനാണ് പറഞ്ഞത്. അയ്യോ നിലവിളക്കം കത്തിച്ചോണ്ടിരുന്നാലേ 6 മണിക്കുള്ള ശ്രീമുരുകൻ സീരിയൽ എനിക്ക് കാണാൻ പറ്റില്ല. ശരി, 6 മണിക്ക് ശ്രീമുരുകൻ കണ്ടു. ഒരു 6:30 ആവുമ്പോഴെങ്കിലും നിനക്ക് എന്റെ മുഖത്തൊന്ന് നോക്കിക്കൂടെ? 6:30 എനിക്ക് പരസ്പരം കാണണം. ആ അതാ പറഞ്ഞത്, പരസ്പരം കാണണമെന്ന്. ഓ നിങ്ങളുടെ മുഖത്തിന്റെ കാര്യമല്ല, എനിക്ക് പരസ്പരം സീരിയൽ കാണണ്ടേന്ന്. ശരി അത് നീ കാണ്, അതിനുശേഷമെങ്കിലും ഭർത്താവെന്ന നിലയിൽ എന്റെ അടുത്തൊന്നും നിനക്ക് ഇരിക്കാല്ല. എന്റെ കൃഷ്ണ, ഞാൻ ഇത് ആരോട് പറയാനാ? ഇപ്പോഴെങ്കിലും നിന്റെ വായിന്ന് ദൈവത്തിന്റെ പേര് വന്നല്ല. അയ്യോ ദൈവത്തിന്റെ കാര്യം പറഞ്ഞതല്ല, പരസ്പരത്തിലെ കൃഷ്ണേട്ടനെ വിളിച്ചതാ. ഓ അവളൊരു കൃഷ്ണേട്ടൻ. ഒരു ഭർത്താവെന്ന നിലയിൽ നീ എപ്പോഴാണ് എന്റെ അടുത്തൊന്നും ഇരിക്കണത്? ചേട്ടാ 7 മണിക്ക് വാനമ്പാടി, 7:30 നീലക്കുയിൽ, 8 മണിക്ക് കസ്തൂരിമാൻ. നിർത്ത്, നീ ഇതെല്ലാം കണ്ടോ? എടി ഒരു 8:30 ഞാൻ ആ കുളത്തിലോട്ട് കുളിക്കാൻ പോകും. അപ്പൊ നിനക്ക് സ്നേഹത്തോട് അടുത്തു വന്നിരുന്ന് എന്റെ മുതുകൊന്ന് തേച്ച് തന്നൂടെ? അപ്പൊ എങ്ങനെയാ കറുത്ത മുത്ത് കാണുക? നിങ്ങളുടെ മുതുകും തേച്ചോണ്ടിരുന്നാ എനിക്ക് കറുത്തമുത്ത് സീരിയൽ കാണാൻ പറ്റോ? ഓ എനിക്ക് വേണ്ടി കൊണ്ടുവച്ചിരുന്ന ഒരു ഭാര്യ എവിടെ കെട്ടി അന്നോട്ട് ഞാൻ വെറും 9. ഭാര്യ 9 മണിക്കാണെന്ന്. അങ്ങനെ ശരി, ഞാൻ എല്ലാം സമ്മതിച്ച്. ഈ 9:30 ഇതെല്ലാം തീരുമല്ലോ. അതിനുശേഷമെങ്കിലും നിനക്ക് കുറച്ചു നേരം എന്റെ അടുത്ത് വന്നിരുന്നൂടിയേ ഷീബേ. അയ്യോ ചേട്ടാ, 6 മണി മുതൽ 9:30 വരെ സീരിയൽ കണ്ട് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? അതിനാ 9:30 മുതൽ 10:30 വരെ കോമഡി സ്റ്റാർ കാണുന്നത്. എന്റെ അളിയാ, എന്തിനാ അളിയാ എന്റെ പെങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത്? ഒരു തമാശക്ക്. ആ തമാശക്കായിരുന്ന? അതേടാ വെറും തമാശക്ക്. നിന്റെ കയ്യെന്ത് പറ്റിയടാ? ഒന്നും പറയണ്ട അളിയാ. എന്തോന്ന്? ഇന്നലെ TV-യിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. എടാ TV-യിൽ ക്രിക്കറ്റ് കളിക്കുന്നതിന് നിന്റെ കൈ എങ്ങനെയാടാ ഓടിയത്? ഞാൻ പറഞ്ഞോട്ട്, എനിക്കാണെങ്കിൽ ക്രിക്കറ്റ് കളി കാണാതിരിക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, അവരാണെങ്കിൽ സീരിയൽ വിട്ടൊരു കളിയുമില്ല. ഞാൻ പിന്നെ ഒരു ഐഡിയ ചെയ്തു. എന്തോന്ന്? ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റിക്കർ ഒപ്പിച്ചിട്ട് സ്റ്റാർ ഫോഴ്സിന്റെ മണ്ടയിലൊക്കെ ഒട്ടിച്ച്, എന്നിട്ട് ഞാൻ വീട്ടുകാരടുത്ത് പറഞ്ഞ് ഇന്ന് സീരിയൽ ഇല്ല, ഏഷ്യാനെറ്റിൽ നിന്ന് ക്രിക്കറ്റ് കളിയാണെന്ന്. ആ ഇളയ കുർത്താൻ കിട്ട ചെറുക്കൻ വന്ന് ആ ഏഷ്യാനെറ്റിന്റെ സ്റ്റിക്കർ വലിച്ചിളക്കിട്ട് പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. സീരിയലുകൾക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അളി എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വന്ന് എന്റെ വീട്ടിലെ സീരിയൽ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം പ്ലീസ്. എന്തളിയാ പ്രശ്നം? ഒരളു ഒന്ന് മത്തളത്തോട് പരാതി പറയുന്ന പോലെ ആയല്ലാടാ. മോളെ അമൃതേ, എന്റെ അമൃത മോള് വന്നോ? മോളെ അമൃതേ. അമ്മായിക്ക് എന്ത് പറ്റിയ? ഇതൊന്നും ഹിസ്സൈൻ അബ്ദുള്ള കബീർ പെണ്ണെന്ന്. പക്ഷെ അതിന് ഉണ്ണി എവിടെ, ഉണ്ണി എവിടെയെന്നാണല്ലോ വിളിക്കുന്നത്. ചന്ദനമഴ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് അങ്ങ് നിർത്തിയപ്പോ അതിന്റെ ഷോക്കിൽ പറ്റിപ്പോയതാണ്. അമ്മ അമ്മ അകത്ത് പോയി കിടക്കണം, അമൃത വരുമ്പോ ഞാൻ വിളിക്കാം. പോ അമ്മ പോ, അകത്തോട് പോ. അമൃത വരുമ്പോ എന്നെ വിളിക്കണേ മോനെ. പിന്നെ മായാവതി, ഊർമിള, വർഷ, എവര് വരുമ്പോഴും എന്നെ വിളിക്കണേടാ. പറയാം പറയാം അമ്മ, ഇപ്പൊ തൽക്കാലം അകത്ത് പോ. അമൃത വരും, വർഷ വരും, ഊർമിള വരും, മായാവതി വരും. അമൃത വരും, വർഷ വരും, മായാവതി വരും, ഊർമിള വരും. അളിയാ, അമ്മായി ഇനി ഏത് ആശുപത്രി കൊണ്ട് ചികിത്സിക്കും? ഇതിന് ചികിത്സ ഇല്ല കുട്ടിയേ, പിന്നെന്ത് ചെയ്യും? ആ സീരിയല് പടച്ചു വിടണവന്മാരെ വെട്ടി വെച്ചു കൊല്ലണം. അമ്മ വാ, അമ്മ വന്നിരുന്ന് സീരിയല് കാണ്. എനിക്ക് കാണണ്ട, എനിക്ക് എന്റെ അമൃത മോളെ കണ്ടാ മതി. അമൃതേ
അമൃതേ. അമ്മായി അമൃത പോയാലെന്താ, അമ്മായി പരസ്പരം കാണൂ. ഇവിടെ ദീപ്തിയുണ്ട്, സൂരജുണ്ട്, കൃഷ്ണേട്ടനുണ്ട്. നീ ഇതിന്റെ ആളായിരുന്നല്ലേ? ഏതിന്റെ ആള്? ഞാനൊന്നിന്റെ ആളൊന്നുമല്ല. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ എത്രയെന്നും പറഞ്ഞളിയ കണ്ണഞ്ചിവി പൊത്തിപ്പിടിച്ചോണ്ടിരിക്കണത്. കേട്ട് കേട്ട് എല്ലാം പഠിച്ച്. എടി ഷീബ, നീ അമ്മയെ വിളിച്ച് അകത്തുകൊണ്ടോ, സുഖമില്ലാത്ത അമ്മയെ വിളിച്ചോണ്ട് അകത്തു പോവായി. ചേട്ടാ, അമ്മ ഇവിടെ കൊണ്ടുവന്ന് വേറെ വേറെ സീരിയല് കാണിച്ച അമൃതയെ അമ്മ മറക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അളിയനി ഒന്നാണ്. ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം അളിയാ. ഇതിപ്പോ എല്ലാ വീട്ടിലെയും പ്രശ്നം തന്നെയാ. നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. ലോക ചരിത്രത്തിൽ ഇതുവരെയും സീരിയല് കണ്ടു കണ്ട് ഒരു പെണ്ണും ഗർഭിണിയായിട്ടില്ല അളിയാ. അളിയാ, അവളടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പൊ അവള് പറയണ് സൂരജിന്റെ അസുഖം മാറിയിട്ട് പോരെ കുട്ടികളെന്ന്. ഏത് സൂരജിന്റെ? എടാ, ആ പരസ്പരം സീരിയലിലെ സൂരജ്. സൂരജിന് എന്തിനാ അസുഖം അളിയാ? അവന് കുരു. അതെനിക്ക് തോന്നിയിട്ടുണ്ട് അളിയാ. ഇന്നാളീ പെങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ അവൾ എന്റെ അടുത്ത് പറയുവാണ് അവൾ ആറ്റുകാല അമ്പലത്തിൽ പൊങ്കാല ഇട്ടോണ്ടാണ് ദീപ്തിക്ക് IPS കിട്ടിയത്. പക്ഷെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അളിയാ. പറഞ്ഞ അവൾ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ഇതൊക്കെയാണ് അളിയാ ഈ വീട്ടിലെ പ്രശ്നം. ഇനി ഈ രണ്ടെണ്ണത്തിനെ ഞാൻ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനാടാ? അളിയ, ഒരു ഐഡിയ ഉണ്ട്. ഇവരെ കൗൺസിലിംഗ് നടത്തിയാ റെഡിയാവുന്ന കേസേ ഉള്ളൂ. എന്തിനു നടത്തിയ കൗൺസിലിംഗ്? ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം എന്റെ വീട്ടിലോട്ട് കൂടെ കൊണ്ടുപോവാൻ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താണിയാ പ്രശ്നം? ഇവൻ ഇന്നലെ ആരോ വെട്ടി എന്നാ കുത്തി എന്നൊക്കെ പറയുന്നായിട്ട് ഇനി അത് TV വാർത്തയെ കാണിക്കണോന്ന് അറിയാനായിരിക്കും. ഏത് വാർത്താ ചാനലാ ഇടേണ്ടത്? വാർത്താ ചാനലല്ല, പിന്നെ സീരിയൽ. നിങ്ങൾക്കറിയോ പിന്നെ കരയുമോന്നോ? ഇതൊക്കെ കണ്ട ആരാണേ കരയാത്തത്? ഞാൻ ഒരു മനുഷ്യനല്ലേ? എന്നാ പിന്നെ കാണാതിരുന്നോടെ? പറ്റണില്ല. എന്തോന്ന്? സീരിയല് കാണാതിരിക്കാൻ പറ്റണില്ലെന്ന്. അളിയ, ഈ ലോല ഹൃദയൻ അവിടെ പോയിരുന്നു സീരിയല് കണ്ടോട്ടളിയ. പോയിരുന്ന് കാണാൻ പറയണേ. അതെ, ഞാൻ അവിടെ ഇരുന്ന് സീരിയല് കണ്ട നിന്റെ ഭാര്യക്ക് എന്നോട് വല്ലതും തോന്നുവോ? സ്വന്തം ഭർത്താവായ എന്റെ അടുത്തൊന്നും തോന്നണില്ല, പിന്നെയാണ് നിന്റെ അടുത്ത് തോന്നാൻ. എന്തരന്ന്? ഒന്നുമില്ല, അവിടെ പോയിരുന്ന് കണ്ടോളാൻ പറഞ്ഞതാണേ. അതെ അളിഞ്ഞു വന്നാണ്. നീ എന്തിനു പോന്നത്? സത്യം പറഞ്ഞാ ഞാൻ വേറൊരു കാര്യത്തിനാണ് വന്നത്. ഇന്നാള് ഞാൻ തുടങ്ങിയ ബിസിനസ് ഇല്ലേ, അതങ്ങ് പൊട്ടി. അത് പുതുമയല്ലല്ലോ. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അത് നല്ല കാര്യം. എന്റെ കയ്യിലാണെങ്കിൽ കാശൊന്നും ഇല്ലല്ലോ. അപ്പൊ അളി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് താളിയാ. എന്റെ പൊന്നളിയ, എന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് നിനക്കറിയാല്ല. കാശായിട്ട് വേണ്ട. പിന്നെ അവളെ കൈ കിടക്കുന്ന വളയോ മോതിരോ മാലോ എന്തെങ്കിലും തന്നാലും മതി. എടാ, സിംഹത്തിന്റെ മടയിൽപ്പെട്ടു പോയ മാൻകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. പക്ഷെ ഈ സ്ത്രീകളുടെ ദേഹത്തിറങ്ങണം വളയും മാലയും ഉരി വാങ്ങിക്കുക എന്ന് പറയണത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അളിയൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോ നടക്കും. എടാ പോടാ അവിടെ, അവൾ എന്നെ വെട്ടി കൊല്ലുവെന്ന്. അളിയെ വിചാരിച്ചത് നടക്കും, അളിയൻ ചോദിക്ക്. എന്താ ചേട്ടാ? അയ്യോ, എന്ത് അവിടുന്ന് എഴിച്ചത്? പരസ്യായി. എന്തോന്ന്? TV പരസ്യമായെന്ന്. അങ്ങനെ നീ ഇങ്ങോട്ട് വന്നാണ്? നിന്റെ സഹോദരൻ വന്ന എന്തിനെന്നറിയാമോ? അവൻ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ ഇച്ചിരി നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവന്റെ ഒരു അളിയൻ എന്ന രീതിയിൽ ഞാനല്ലേ അവനെ സഹായിക്കേണ്ടത്? അതിന് കാശായിട്ടൊന്നും വേണ്ട. രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് നിന്റെ ഈ വളയും മാലയും ഒന്ന് കൊടുക്കുവോ എന്ന് ചോദിച്ച്. അയ്യടാ, അതിനെത്തിരി പുളിക്കും. എന്റെ വളയും മാലയും ചോദിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്റെ കഴുത്തറുത്ത് കൊന്നാലും ഞാൻ നിങ്ങൾക്ക് തരൂല മനുഷ്യ. അതെ, ആ കൊട്ടേഷൻ ഒന്നും വെളിയിൽ കൊടുക്കല്ലേ. ഏത് കൊട്ടേഷൻ? ആ കഴുത്തറക്കുന്ന കൊട്ടേഷനെ. ഒന്ന് പോടോ അങ്ങോട്ട്. ഷീബ, ഞാൻ പറയുന്നത് കേള്. എന്റെ ഭർത്താവിനാണെങ്കിൽ പോലും എന്റെ ദേഹത്ത് കിടക്കണ ഒരു തരി പൊന്നു പോലും ഞാൻ തരത്തില്ല. ഷീബ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കൂ. വേണ്ട, കേക്കണ്ട, 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 കേക്കണ്ട. ഞാൻ തരൂല, എന്നെ കൊന്നാലും ഞാൻ തരൂല, തരൂല, തരൂല. ഏ, പരസ്യം തീർന്നു, പരസ്യം തീർന്നു, സീരിയൽ തുടങ്ങി. അയ്യോ, തുടങ്ങിയോ? ഞാനൊരു പൈസ ഇല്ലാതെ ഞാൻ ഇനി എങ്ങനെ വീട്ടിലോട്ട് പോകും? ഞാൻ ആത്മഹത്യ ചെയ്യേ ഉള്ളൂ. അയ്യാ, അവിവേകം ഒന്നും കാണിക്കരുത്. പിന്നെ ഞാൻ ചാവും, ചാവും, ചാവും. ഞാൻ പറയുന്ന കേള്, നിനക്കിപ്പം കാശിന്റെ ആവശ്യമില്ലേയുള്ളൂ. അതെ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ചെങ്കന, നീ അടങ്ങ്. ഞാൻ പറയുന്ന കേള്, കൊണ്ടോട്ട് മനുഷ്യ. നീ ആ മോതിരഞ്ഞിട്ട് തന്നാണ്.
നീ ആ മാല തിരുത്താ ഞാൻ അങ്ങ് തരാം. ഞാൻ ഊരിക്കോളാം, കൊഴപ്പില്ലെന്ന്. ഞാനിതൊന്ന് കണ്ടോട്ടെന്ന്. ഞാൻ ശല്യം ഉണ്ടാക്കാതെ ഊരിക്കോളാന്ന്. നമ്മെ കൊണ്ട് പോകട്ടോ. പിടിച്ചോ പിടിച്ചോ. നിനക്ക് ആവശ്യമുള്ള ഇനി നീ വിട്ടോ. അളിയ, ആ ഇടത്തെ കയ്യിലൊരു വളയം കൂടെ കിടക്കണം അളിയ, അത് കൂടെ ഞാൻ ഊരിത്തരാൻ പറയാ. നീ വീണ്ടും എന്നെ ഉജ്ജ്വലമാക്കാൻ വേണ്ടി കയറി വരുമല്ലോ, അപ്പൊ ഊരിത്തരാ എന്തെങ്കിലുമൊക്കെ വേണ്ടിയടാ പട്ടി. ഹലോ, ആര്? സൂടനാ? അയ്യോ, കോട്ടയം സൂടനാ? ആ എത്തിയോ? ആ വാ വാ വാ. അളിയ, നമ്മൾ നേരത്തെ വിളിച്ച സൈക്കാട്ടി സൂടനല്ലേ? അയ്യാൾ വാ എത്തിയത്. എന്തിന്? കൗൺസിലിങ്ങിന്. നമസ്കാരം സാർ, പറയണം സാർ. ആ നമസ്കാരം, ഞാൻ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ കോട്ടയം സുഗുണൻ. മൈ സൈക്കാട്രിസ്റ്റ് നെയിം ഈസ് ജാക്സൺ കുൽക്കർണി. അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. ആര് വിളിക്കുന്നത്? ആര് വിളിച്ചാലും ഞാൻ തന്നെ വിളിയേക്കും. ഉറക്കിക്കളഞ്ഞായി അടിക്കോ. എന്നെ അടിച്ചാ ഞാനും അടിക്കും. അതല്ല, പിന്നെ മദ്യപിക്കോ ഒന്ന്. വല്ലപ്പോഴൊക്കെ ഉണ്ട്. ചേറുണ്ടാ. പറയൂ, എനിക്ക് ഒട്ടും സമയമില്ല. എന്താ ഇവിടുത്തെ പ്രശ്നം? അളിയന്റെ ഭാര്യയും അമ്മയും സീരിയൽ അടിമകളാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കൗൺസിലിംഗ് നടത്തി അവരുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റി തരണം. ഓ, ഐ സീ. സീരിയൽ ഡിഫക്ട് മാനി എന്നാണ് ഈ അസുഖത്തിന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഈ അസുഖത്തിന്റെ വൈറസുകൾ കേരളത്തിലെ സ്ത്രീകൾക്കിടയിലേക്ക് ആദ്യമായിട്ട് പകർത്തിയത് മധുമോഹൻ എന്നൊരു വ്യക്തിയാണ്. ഇവർ ഈ സീരിയൽ അഡിക്റ്റായത് വളരെ സിമ്പിളായിട്ട് മനഃശാസ്ത്രപരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനാദ്യം വേണ്ടത് വീട്ടുകാർക്ക് താങ്കളുടെ ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഈ വീട്ടിൽ ഡോക്ടർ കയറി വന്നതുപോലും അവരറിഞ്ഞിട്ടില്ല. അവരാ സീരിയലിൽ ലയിച്ചിരിക്കുകയാണ്. ഓ, ഐ സീ. അവർ ലയിച്ചിരുന്നോട്ടെ. ഞാനിവിടെ നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളോട് എത്രത്ര സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയാനായിട്ടൊരു മനഃശാസ്ത്രപരമായ ഒരു നീക്കം നടത്താൻ പോവുകയാണ്. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ലവ് തെറാപ്പി. ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് അറിയണം. അയ്യോ, ഭയങ്കര സ്നേഹമാണ്. നോ, എന്റെ ജോലിയിൽ താൻ ഇടപെടണ്ട. അത് ചെക്ക് ചെയ്ത് ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ ചെക്ക് ചെയ്യ് പെട്ടെന്ന് അങ്ങോട്ട്. അവർ സീരിയലിൽ ലയിച്ചിരിക്കുമ്പോൾ താങ്കൾ ഇവിടെ നെഞ്ചുവേദനയെടുത്ത് വീഴുന്നിട്ട് അഭിനയിക്കുന്നു. ഈ സമയം അവർ ഓടി വന്ന് താങ്കളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം സീരിയൽ അഡിക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അത് കൊള്ളാം, അത് കൊള്ളാം. ഓക്കെ, എന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. ഹൃദയത്തിൽ പിടിച്ച് നെഞ്ചുവേദനയെടുത്ത് വീഴുടോ. പോങ്ങ, അവിടെയാണോ ഹൃദയം ഇരിക്കുന്നത്? ഇവിടെയല്ലേ ഹൃദയം? അത് നേരത്തെ പറയണ്ടേ. ഹൃദയത്തിൽ പിടിച്ച് വിളിക്കാനല്ല പറഞ്ഞത്, പിന്നെ തന്റെ ഹൃദയത്തിൽ പിടിച്ച് വിളിക്കാൻ. അയ്യോ, 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 ഞാൻ ഇപ്പൊ നെഞ്ചുവേദന ചാവേ. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഞാൻ ഈ സീരിയൽ ഒന്ന് കണ്ടോട്ടെ. നെഞ്ചുവേദന എടുത്തവരൊന്നും പെട്ടെന്നൊന്നും ചാവൂല. ഒരു മണിക്കൂറെങ്കിലും എടുക്കും. ഒരു 10 മിനിറ്റ്. ഇതിന്റെ ക്ലൈമാക്സ് ആയി. ഇതൊന്ന് തീർന്നോട്ടെ ചേട്ടാ. കണ്ടോ, തന്റെ ഭാര്യ പൂർണ്ണമായിട്ടും സീരിയലിന് അടുക്കായി കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, തന്റെ അമ്മയുടെ അടുത്തോട്ട് പോ. ചെല്ലേ. അയ്യോ അമ്മ, അയ്യോ അമ്മ, എന്നെ രക്ഷിക്കണേ, ആശുപത്രി കൊണ്ടുപോണേ. നിഷേധി, ഇതൊന്നും കാണാനും സമ്മതിക്കില്ല. മിണ്ടാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കടാ. അയ്യോ ഡോക്ടറെ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇവര് പൂർണ്ണമായിട്ടും സീരിയലിന് അടിമകളാണ്. മിസ്റ്റർ, ഞാൻ ഈ നടത്തിയ ടെസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് അതിമാരകമായ സീരിയൽ മാനി പിടിച്ചിരിക്കുകയാണ്. ഇനി വലിയൊരു മെന്റൽ തെറാപ്പിയുടെ മാത്രമേ ഇവരുടെ ഈ സീരിയൽ ഭ്രാന്ത് മാറ്റിയെടുക്കാൻ സാധിക്കൂ. അതിന് ഏകദേശം 5 ലക്ഷം രൂപ മാത്രമേ ആകത്തുള്ളൂ. എത്ര? 5 ലക്ഷം രൂപ. നിങ്ങളുടെ ഭാര്യയും അമ്മയും ഇവരിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ പല വഴികളുടെ സഞ്ചരിച്ചു നിന്നിരിക്കും. അതെന്തിന്? 5 ലക്ഷം രൂപ കിട്ടേ, എവിടെ വേണോ പോവാല്ലേ. മിസ്റ്റർ, ഓ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി ശ്രീദേവിയല്ല, പിന്നെ നിങ്ങളുടെ അമ്മയും ഭാര്യയുമാണ്. നിങ്ങൾ ആരെന്ന് പറഞ്ഞ്? എന്റെ നിഗമനത്തിൽ സൈക്കാട്രിസ്റ്റ് പരമായിട്ട് ഇതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഇനി ഒരു ഹോമം നടത്തിയാലേ രക്ഷയുള്ളൂ. അതിന് മേൽപ്പാടൻ മരണം. മേൽപ്പാടം വന്നില്ലെങ്കിൽ കീഴ്പാടായിരുന്നാലും മതി. എന്നിട്ട് ഉരുണ്ട് വരുന്ന ഒരു ട്രോളി വേണം. അതിന് കയ്യിൽ ഒരു പ്രതിമ വേണം. വെട്ടാൻ ഒരു വാളും വേണം. കോലം വേണം, ഭസ്മം വേണം, പിന്നെ പന്തം വേണം. കറക്ക 2 കോഴിയും വേണം. എന്തിന്? ഇത് എനിക്ക് വേണ്ടിയല്ല. പിന്നെ ആ ഇരിക്കുന്ന മാനസിക രോഗിയെ നിന്റെ ഭാര്യ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അളിയ, എന്നിട്ടൊന്നും ആലോചിക്കാനില്ല. നിന്നെ പിടിച്ച പലയിലോട്ട് കിടത്തും. കവളി 2 തട്ടും തട്ടി കൂട്ടി അങ്ങോട്ട് വിടും. എന്നിട്ട് തിലകം ഭസ്മം അറിയും. തിലകന? എന്നിട്ട് അടിയിലെ കമ്പി പിടിച്ച് ഞാൻ കറക്കും. എന്നിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഞാൻ വാള് കൊടുക്കും. അവള് വന്ന് നിന്റെ കൈ തോക്കി തുണ്ടം തുണ്ടോട്ട് വെട്ടി ചന്നം പുന്നം കാക്കറ പൂക്കറാക്കും. അടിച്ചു കൊല്ലടാ ഈ പട്ടിയെ. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല. പിന്നെ ഓജസ്സും തേജസ് ഉള്ളത് നിന്റെ ഗംഗയെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എവിടുന്ന് കിട്ടിയടാ പുല്ല്? എവന്റെ ഫോൺ നമ്പർ നിനക്ക്? അയ്യോ അളിയ, എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാ. ട്രെയിനിലെ ടോയ്ലറ്റിന്റെ ഭിത്തിയിൽ ഇയാളെ നമ്പറും പേരും ഉണ്ടായിരുന്നു. അത് നോക്കി വിളിച്ചാ. പിന്നെ ഇന്ന് കൊല്ലുവാടാ ഞാൻ. എടാ കേറി വാടാ, വേദിക്കുന്നില്ല അവൻ. പിടിയടാ അവനെ. ഓടരുത്, ഓടരുത്, പിടിയടാ അവനെ.
ഇവനെ നിങ്ങൾ എന്തുദ്ദേശത്തില്ല ഈ വീട്ടിൽ പിടിച്ചു കയറ്റിയത്? അയ്യോ, എന്റെ ഭാര്യയും അമ്മയും സീരിയലിന് അഡിക്റ്റ് ആയിപ്പോയി. അപ്പൊ അവരെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഈ ദ്രോഹി കൊണ്ടുവന്ന മനഃശാസ്ത്രജ്ഞ വിദഗ്ധനാണ് ഇയാള്. മനഃശാസ്ത്രജ്ഞനാ ഇവനാ? ഇവ സിനിമ കണ്ട് കണ്ട് ഭ്രാന്ത് പിടിച്ച് ആശുപത്രി കിടന്നവനാ. ഇവൻ ഇന്നലെ അവിടുന്ന് ഞങ്ങളെ വെട്ടിച്ച് ചാടി, ഇപ്പോഴാ കയ്യെ കിട്ടുന്നത്. അമ്പടാ സണ്ണി കുട്ട, കൊച്ചു കള്ള, നീ വന്നല്ലേ എന്നെ കൊണ്ടുപോവാൻ. അതെ സാറന്മാരെ, ഒന്നിറക്കോ, ഒരു കാര്യം പറയാനുണ്ട്. ഇറക്കി പറ. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാ ദോഷമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഇഷ്ടം ഞാൻ ഇവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അതറിയുമ്പോൾ അവിടുന്ന് വന്ന് എന്നെ അനുഗ്രഹിക്കണം. പഴം തമ്മിൽ പാട്ടിഴയും ശ്രുതി, പഴയൊരു തമ്പുരു തേങ്ങി. അളിയ ഇനി വാ. അളിയ ഒന്നും ചെയ്യരുത്, ഒരബദ്ധം എല്ലാവർക്കും പറ്റും. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഈ നടന്നതെല്ലാം അങ്ങ് സഹിച്ച്. പക്ഷേ ഇത്രയും വലിയ സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ട് ഈ മൂന്ന് ജന്മങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാടാ. ഇനിയിപ്പോ എന്ത് ചെയ്യോളിയാ? ഇത് ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു ഡോക്ടറും ഒന്നും വേണ്ട. ഇതിന് പ്രതിവിധി എന്താണെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഡേ ശിവേ, നിങ്ങൾ ബഹളം വെക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരിക്കണം, എനിക്ക് ഇവിടെ സീരിയല് കാണേണ്ടതാ. അമ്മ അകത്ത് പോടാ അവിടുന്ന്. അമ്മ അകത്ത് പോവാനാണ് പറയുന്നത്? പോടാ അവിടുന്ന്. ഇന്ന് ഞാൻ പാവത്തിനെ കൊല്ലല്ലടാ, ഞാൻ പൊക്കോളാം. നിങ്ങൾ എന്തിനാ അയാളെ അടിച്ചത്? പിന്നെ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ തല്ലാൻ പറ്റൂടാ. ആളി എന്റെ ബുദ്ധി കലക്കി, ഇത് നേരത്തെ കാണിക്കേണ്ടതായിരുന്നു. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങാ. അളിയ ഞാൻ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. ഇവിടെ ഒരുത്തന്നെ വേണ്ട, എല്ലാം ഇറങ്ങിക്കോളണം. മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി. ഇത് എന്തരാണ് ഇത്രക്ക് ഇതിൽ ഇരിക്കണെന്നൊന്നും അറിയണമല്ല. Man proposes, God disposes. മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. ഇവിടെ യുക്തിയും ബുദ്ധിയും വിറങ്ങലിച്ച് നിൽക്കുന്നു. വിധിയുടെ വിളയാട്ടത്തിന് മുന്നിൽ നിസ്സഹായരായി പോയ, അകലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ വിലാപം ഇനി ഇവളുടെ തേങ്ങലിൽ മുഴങ്ങുന്നു. ദേ ചേട്ടാ, ചുമ്മാരി ചേട്ടാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വെയിറ്റ്, ഇതെന്തരാവൂന്ന് നോക്കിട്ട്. മെഗാ സീരിയലുകളെ തമാശ രൂപേണ കുറ്റപ്പെടുത്തുമെങ്കിലും സീരിയലുകൾ ഭൂരിഭാഗം മലയാളികളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമായി മാറി എന്നതാണ് മറ്റൊരു സത്യം. ഇനി ടീം റോക്കിന്റെ വിധി എന്തായി എന്ന് അറിയാനായിട്ടുള്ള സമയമാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം റോക്ക്, ഓവറായിട്ട് സ്ത്രീകൾ ഇങ്ങനെ സീരിയലിൽ കണ്ട് അതിൽ മുഴുകിയിരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് സമയാസമയങ്ങളിൽ ആഹാരം കൊടുക്കാത്തത് തെറ്റാണ്, ചായയോ കാപ്പിയോ കൊടുക്കാത്തത് തെറ്റാണ്, പക്ഷേ അതിൻ്റെ പേരിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മർദ്ദിക്കുന്നതും തെറ്റാണ്. പിന്നെ കോട്ടയം സുഗുണൻ എന്ന നമ്മുടെ ജാക്സൺ കുൽക്കർണി, ശിവമുരളിയുടെ കഥാപാത്രം, അയാളെ ഇവിടെ വിളിച്ചു വരുത്തിയ അനീഷിന്റെ ഭാഗത്താണ് തെറ്റ്. ട്രെയിനിലെ ടോയ്ലറ്റിലെ നമ്പർ കണ്ടിട്ട് വിളിച്ചു വരുത്താൻ തോന്നിയ എന്തൊരു മണ്ടനാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ടോയ്ലറ്റ് കയറി ഈ നമ്പറൊക്കെ എന്തിനാണ് നോട്ട് ചെയ്യുന്നത്? ആ ക്യാരക്ടറൈസേഷനും രസമുണ്ട് അനീഷ്. അതേപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉടക്ക, പിന്നെ അമ്മയുടെ ഇൻവോൾവ്മെന്റ്, അമ്മ സീരിയല് കണ്ട് വട്ടായിപ്പോയി. അതൊക്കെ സീരിയലുകാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ വിഷമം തോന്നി. അവരുടെ സീരിയൽ കണ്ടിട്ട് വട്ടായി പോകുന്ന ആൾക്കാരുണ്ടോ? അതും ഹാസ്യഭാവനയാണ്. അത് ക്യൂർ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബാക്കിയുള്ള ആ സമയത്ത് ഇവിടെ വന്ന് ചുമരയുടെ കഥാപാത്രം മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നും
ഒളിച്ചോടി വന്നതാണെന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ആ ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ അവസാനം ഈ അടിയിൽ പിന്നെ കലാശിക്കുന്നുണ്ടെങ്കിലും അമ്മയെ മർദ്ദിക്കാതെ നമ്മുടെ ഗുണ്ട പത്രോസിനെ അടിച്ച് അവസാനിപ്പിച്ചതും വളരെ നല്ല കാഴ്ചയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സർ. ശ്രീയട ടീം റോക്ക് കലക്കി കേട്ടോ, നന്നായിരുന്നു കേട്ടോ. തുടക്കം തന്നെ ദാസറിൻ്റെ ആ പാട്ട് ഞാൻ ആ ശബ്ദം വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഡാൻസ് വന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു, ഒരു റിഫ്രഷിങ് മൂഡായിരുന്നു. പിന്നെ നിങ്ങളുടെ കൗണ്ടറെല്ലാം വളരെ നന്നായിരുന്നു. എല്ലാവരും സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന വ്യക്തികളാണ്, കാരണം വൈകുന്നേരത്തെ ഒരു എൻ്റർടൈൻമെൻ്റാണ്. പക്ഷെ നിങ്ങൾ നല്ല ആശയം കൊണ്ടുവന്നു. ഇപ്പം ജഗദീഷ് പറഞ്ഞു അടിച്ചു എന്ന് പറഞ്ഞു, അടിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഗതികെട്ട പുലി പുല്ലും തിന്നു എന്ന് പറയുന്ന പോലെ ഇത്രയും സഹിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു അടി കൊടുത്ത് എന്നിരിക്കും അല്ലേ ജഗദീഷ്? തെറ്റുണ്ടോ? അതിന് അതൊരു സൊല്യൂഷനല്ല. അതിലൂടെ പെട്ടെന്ന് ഭാര്യമാരെ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ആരും കരുതുന്നില്ല. അതിനെക്കുറിച്ച് റിമി അഭിപ്രായം പറയും. റിമി പറയും. അപ്പം കാരണം എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ പറയണ്ടേ അല്ലേ? എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. വെരി ഗുഡ്. താങ്ക് യു സർ. റിമി ടീം റോക്ക്. യെസ്. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞേക്കുന്നതിൽ ഒരു കാര്യം, നമ്മൾ കോമഡി സ്റ്റാർസിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കാരണം 6 മണി തൊട്ട് 9:30 വരെ ടെൻഷൻ്റെ പിരിമുറുക്കത്തിൽ ഇരുന്നിട്ട് 9:30 ഞങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ ചേട്ടാ, അതിനല്ലേ ഞങ്ങൾ കോമഡി സ്റ്റാർസ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരിയാ, ഈ 6 മണി തൊട്ടുള്ള തുടർച്ചയായിട്ട് എല്ലാ സീരിയലും കണ്ടു കണ്ടിരിക്കുമ്പോൾ ഒന്ന് ശരിക്കും ചിരിക്കാൻ തോന്നുന്ന ഒരു സമയം. ഈ കോമഡി സ്റ്റാർസ് ബാക്കി ഏത് സീരിയൽ വിട്ടാലും ഇത് മിസ് ചെയ്യരുത്. ഇതിനകത്ത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അപ്പോൾ പരിസരബോധം ഇല്ലാണ്ട് കാണുന്നവരെ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്. ഒപ്പം ഈ വിമർശിച്ച് അവസാനം ഇതൊന്ന് 5 മിനിറ്റ് നേരം ആരെങ്കിലും കണ്ടുപോയി കഴിഞ്ഞാൽ അവരും ഇത് കണ്ട് ഇങ്ങനെ പോകും, മുഴുകിപ്പോകും. അതാണ് സീരിയലിൻ്റെ പവർ എന്ന് രണ്ട് കാര്യവും നിങ്ങൾ ഈ സ്കിറ്റിനകത്തൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. രസമുണ്ടായിരുന്നു. താങ്ക് യു. ജഗദീഷേട്ടൻ ചോദിക്കുന്ന അടിച്ചത് ശരിയാണെന്ന്, അതിപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള മുറകളാണ് പ്രയോഗിക്കുന്നത്. തമാശയ്ക്ക് വേണമെങ്കിൽ ചുമ്മാ അടിക്കുക. ഈ പത്തലെടുത്തിട്ടൊക്കെ പുറത്തിലിട്ട് പടപടപടയത് ആരും അടിക്കും തോന്നില്ല. അങ്ങനെ വളരെ ക്രൂരന്മാരായ ഭർത്താക്കന്മാരെ ചിലപ്പോൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സഹി കെട്ട് ചൂലോ എന്താ എന്തായാലും അവിടെ ഇരിക്കുന്നത്. എന്തായാലും കത്തിയെടുത്ത് കുത്താതിരിക്കുക, വേറെ ഒന്നുമില്ല. ചെയ്യുമാറേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഇന്നത്തെ ഈ ഒരു സീരിയലും ജീവിതവും? ഇത് വളരെ മനോഹരമായ ഒരു സ്കിറ്റ് തന്നെയായിരുന്നു. അത് പ്രധാന കാരണം പുരുഷന്മാർ പലരും വളരെ അഭിമാനത്തോടെ പറയാറുണ്ട് ഞങ്ങളാരും സീരിയൽ കാണാറില്ല എന്ന്. പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരിൽ നല്ലൊരു ശതമാനം സീരിയൽ കാണുന്നവരായിരിക്കും. അപ്പോൾ ഇതൊരു മോശപ്പെട്ട കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഇത്. ഇതുമൂലം ചില അസൗകര്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നു, അത് പരിഹരിക്കാവുന്ന അസൗകര്യങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ ബാക്കി സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിറ്റ് വളരെ മനോഹരമായിരുന്നു. എനിക്ക് കൂടുതൽ സ്കിറ്റിനെ കുറിച്ച് പറയാൻ പേടിയാണ്, കാരണം എനിക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കാൻ റെഡിയാണ്. പക്ഷേ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും മുട്ടുപറിക്കും. പിന്നെ മഞ്ജുവിൻ്റെ ഫസ്റ്റ് ഇത് വളരെ മനോഹരമായിരുന്നു. ഒരു സിനിമയിൽ സോങ് കാണുന്ന എഫക്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ഇത്രയൊക്കെ റൊമാൻറ്റിക് ആണോ? നന്നായിരുന്നു രണ്ടുപേരും കേട്ടോ. ഞാൻ മഞ്ജുവിനെ പറഞ്ഞ മഞ്ജുവിന് ഭയങ്കര കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിരുന്നു ഫേസ്. അപ്പോൾ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു. കാരണം അതുകൊണ്ട് സ്കിറ്റിനെ കുറിച്ച് അധികം ഞാൻ പറയില്ല. ഓക്കെ, സൂപ്പർബ്. ഇനി ഇന്നത്തെ ഈ സീരിയലും ജീവിതവും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ 38 out of 40. ശ്രീയേട്ടാ 28. സോ നമ്മുടെ ഇന്നത്തെ ടീം റോക്കിൻ്റെ ഈ സീരിയലും ജീവിതവും എന്ന റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 94 on 100. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ജ്യോതിഷേട്ടാ, കോമഡി സ്റ്റാർസിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കപ്പിൾ എത്തുന്നത്, മഞ്ചേച്ചി ജയമാറിനോട് ഒരുമിച്ച്. സോ അതിൻ്റെ ഒരു സന്തോഷം നമ്മളൊരു പാട്ടിലൂടെ ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. ഓക്കേ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും, കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും, പടകാളി പെണ്ണെ നിന്ന് മണിയിൽ ചാർത്തിടാൻ, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം.
ഒരു വല്ലം പൊന്നും പൂ കരിനീല ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടി പാവും. നമ്മുടെ മഞ്ജുശേഷിയുടെ ഓൺ സ്ക്രീൻ ഭർത്താക്കന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഭർത്താക്കന്മാരും കാമുകന്മാരുടെ കഥകളും വിശേഷങ്ങളും ചിരിക്കാഴ്ചകളും ഒക്കെ ഒരുക്കി മാക്സിമം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. അതെ, അപ്പാപ്പന്റെ വീട്ടിൽ ടി വി ഇല്ലാത്തോണ്ടല്ലേ. ടി വി ഇല്ലാലന്ന, ടി വി ഉണ്ടല്ലോ ടി വി. അല്ല അച്ഛനെ, ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുക, ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കാൻ ഇതന്നെ ലോട്ടറി ആണോ? അഞ്ചാമത്തെ മോളെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഞാൻ എന്റെ പ്രവാസ ജീവിതം നിർത്തും. ഇതിനൊക്കെ എവിടുന്നാണ് സമയം കിട്ടുന്നത്? ചേട്ടന് പ്രവാസ ജീവിതവും ചേട്ടത്തിക്ക് പ്രസവ ജീവിതവും. ഹലോ ആ ചേട്ടാ, ചേട്ടാ നമ്മുടെ വീട്ടിൽ ചക്കിപ്പൂച്ച പറ്റിയേട്ടാ. തേങ്ങ ചന്ദ്രികേ. പിന്നെ ചേട്ടാ, അയ്യോ വേറൊരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ സുമതിയമ്മയുടെ മോളെ എട്ട് പറ്റിയേട്ടാ. നാട്ടിലുള്ള പേരന്റെ കാര്യം മൊത്തം പറയാനേ, ഞാൻ ഗൈനക്കോളജിസ്റ്റ് അല്ല. ഒരു കഥ പലവിധ രൂപത്തിലാക്കി ഷൂട്ടു ചെയ്യുന്നു. നമ്മുടെ ബസാറിലേക്ക് ഇന്ന് റഹീമില്ലേ, അവന്റെ ഭാര്യ ഒരു ഓട്ടോ ഡ്രൈവറോട് ഒളിച്ചോടിയെന്ന്. മുജീബേ, നിന്റെ ആ ഫോണൊന്ന് തന്നേടാ. എന്തിനാടാ? വീട്ടില് സൂസിയെ ഒന്ന് വിളിച്ചേക്കാം, വീടിന്റെ തൊട്ടടുത്താണ് ഓട്ടോ സ്റ്റാൻഡ്.